ആ അമ്മതി ഒരു വലിയ ഹായ്, നിങ്ങൾ വലിയ സന്തോഷമുണ്ട്, അതാണ് വലിയ ഹായ് പറഞ്ഞ. കാറ്റ് ബിരിയാണി പോവാ, കാറ്റ് ബിരിയാണി പോണോ? എന്നാപ്പൊ വലിയ സാൻ അന്ന, എന്നാപ്പൊ വലിയ സന്തോഷമുള്ള ദിവസമാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ചെറിയ യൂട്യൂബ് ചാനലിന് യൂട്യൂബ് ഫസ്റ്റത്തെ മണി വന്നു. അതിന്റെ ഒരു സന്തോഷമാണ്. നമ്മള് തീരെ ക്ലിക്കാവെന്ന് വിചാരിച്ച നമ്മുടെ ഒരു ചാനൽ, സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. തല്ലുടാണ്ട് കരച്ച, നമ്മള് കൂടുതലും ഫാമിംഗ് വീഡിയോസ്, പോത്തിന്റെ വീഡിയോസ് ആണ് ചെയ്തിരുന്ന. നമ്മള് പോത്തിന്റെ വീഡിയോസ് ആണ് കൂടുതൽ. നമ്മുടെ ചാനൽ ഹിസ്റ്ററി എടുത്ത് നോക്കി അറിയാം, ഏകദേശം ഒരു 150 വീഡിയോയില് ഒരു 170 വീഡിയോ പോത്തിന്റെ വീഡിയോസ് ആണ് ചെയ്തിരുന്ന. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാട്സപ്പ് പോലും ഉപയോഗിക്കാൻ അറിയാത്തൊരു വ്യക്തിയായിരുന്നു. യൂട്യൂബ് ചാനല് സെറ്റീമ യൂട്യൂബ് ചാനല് ക്രിയേറ്റ് ചെയ്ത് കുറെ ആൾക്കാർ സഹായിച്ചു. അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ചെയ്ത് ഒരാൾ സഹായിച്ചു. യൂട്യൂബ് തുടങ്ങി തന്നത് നമുക്ക് ഏകനൽ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കൂട്ടുകാരനായിരുന്നു. അമേരി തന്നെ സജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആണ് നമുക്ക് മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വിശ്വാസമായില്ല, പൈസ കിട്ടില്ല എന്നല്ല. നമ്മൾ തുടങ്ങി ഒരു 4-5 മാസത്തിന് റേഞ്ച് ആകുമ്പോഴേക്കും, അതായത് ആഗസ്റ്റിൽ തുടങ്ങി സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ നവംബർ മാസം ആകുമ്പോഴേക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സും ആയി, 4000 മണിക്കൂറിന്റെ വാച്ച് ഓവറും സിമ്പിൾ ആയിട്ടായി. കൂടുതലും നമ്മുടെ യൂട്യൂബ് ചാനല് ക്ലിക്കാവുള്ള ഒരു കാരണം നമുക്ക് ഇപ്പോ 6000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. പക്ഷെ നമ്മള് ഫാമിംഗ് വീഡിയോസ് ആണ് ഞാൻ കൂടുതലും ചെയ്തേ എന്ന് പറഞ്ഞിരുന്നു. നമ്മള് ഫാമിംഗ് വീഡിയോസില് 95% നമ്മള് സത്യസന്ധമായ കാര്യങ്ങളാണ് കൂടുതലായും പറഞ്ഞിട്ടുള്ളത്. 5% നമ്മള് നുണ പറഞ്ഞല്ല, പക്ഷെ എല്ലാരും പൂർണ്ണമല്ലല്ലോ. 95% നമ്മള് ആ ചെയ്യുന്ന ആ മേഖലയെ കുറിച്ച് സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചെയ്യുന്ന വീഡിയോസിനൊക്കെ നല്ല മാതിരി വാച്ച് ഓവർ വന്നു. ഇപ്പൊ ഏകദേശം നമ്മുടെ ഈ ഒരു 6000 സബ്സ്ക്രൈബേഴ്സും ചെറിയ വീഡിയോസ് ചെയ്ത പോത്തിന്റെ വീഡിയോസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ചാനല് ഇന്ന് ഏകദേശം 11 ലക്ഷത്തോളം പേര് നമ്മുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞു. അതായത് എല്ലാ വ്യൂവും കൂടി കൂട്ടുകയാണെങ്കിൽ 11 ലക്ഷത്തിന് മേലെ, 11 ലക്ഷം അല്ല അതിന് മേലെ, 12 ലക്ഷത്തിന്റെ താഴെ ആളുകൾ ഇന്ന് മൊത്തം നമ്മുടെ ചാനലിൽ വ്യൂ വന്നിട്ടുണ്ട്. നമ്മുടെ പോത്തിന്റെ വീഡിയോസ് ഒക്കെ ക്ലിക്ക് തന്നെയാണ്. ഞാൻ ഇടയില് കുറച്ച് ഫാമിലി കണ്ടന്റുകള് കേട്ടുന്നുണ്ട്. നമ്മുടെ ഡെയിലി വീഡിയോയുടെ ആഗ്രഹത്തോട് കൂടിയിട്ട് ഫാമിലിനെയും കൂടി ഉൾപ്പെടുത്തി നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഫാമിലി വീഡിയോസിന് തീരെ റീച്ചില്ല ഉള്ളത് പറയാലോ, സത്യസന്ധമായിട്ട് പറയുമ്പോൾ. പക്ഷെ പോത്തിന്റെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മുഴുവൻ നമ്മൾ ചെയ്യുന്ന വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസ് ആണ് തരുന്നത്. അപ്പൊ തുടർന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള പോത്തിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, ഫാമിലി വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോ എന്നെ ഒരു ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ഒരു യൂട്യൂബ് ഞാൻ എങ്ങനെയാണ് ഒരു യൂട്യൂബർ ആയി എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് അടുത്ത വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ വേറെ ഒന്നല്ല, നമുക്ക് ആദ്യ ഫണ്ട് അങ്ങനെ വന്നു. ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും അവർക്ക് പറയാൻ പോകില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ എല്ലാം പറയുന്നത്. നമുക്കൊരു 117 റേഞ്ചില് ഡോളർ, അതായത് ഏകദേശം ഒരു 9500 റേഞ്ചിലാണ് നമുക്ക് നമ്മുടെ കയ്യില് വന്നിട്ടുള്ളത്. ഫസ്റ്റ് പേയ്മെന്റ് ആണ് നമുക്ക് അത്ര. ഇപ്പൊ ഇത് എല്ലാവർക്കും സംശയം ഉണ്ടാവും, ഇത് മാസാമാസം ഈ കാശ് കിട്ടൂ, അതുപോലെ എത്ര മാസം കൂടുമ്പോഴാണ്, അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഏകദേശം ഒരു മോണിറ്റൈസേഷൻ ആയതിനു ശേഷം ഒരു എല്ലാവർക്കും സംശയം ഉണ്ടാവും, ഇത് മാസാമാസം ഈ ഒരു പൈസ കിട്ടൂ എന്നുള്ളത്, എത്ര നാള് കൂടുമ്പോഴാണ് പൈസ കിട്ടൂ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. അത് നമ്മൾ കാണുന്നതിന് നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് അനുസരിച്ചാണ് നമുക്ക് ഈ വ്യൂ വരുമെങ്കിലും, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 6-7 മാസം എടുത്തു എന്ന് സത്യം പറഞ്ഞിട്ട് പറയാന്ന് വെച്ചാൽ 6-7 മാസം എടുത്തു. അതിനിടയിൽ എന്റെ മോണിറ്റൈസേഷൻ ചെറുതായിട്ട് കട്ടായി നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് ഫണ്ട് വരാൻ ചെറിയൊരു സമയം എടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 1000 രൂപ ഒരു മാസം അത്ര തന്നെ കയറുന്നുള്ളൂ കേട്ടോ. അല്ലാതെ വലിയൊരു യൂട്യൂബറായി എന്ന് പറയാൻ ഞാൻ ഒരിക്കലും അർഹനല്ല. എന്നാലും നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം അത് ക്ലിക്കായി, എനിക്ക് ഇനി നല്ല നല്ല ഫാമിലി വീഡിയോസ് ചെയ്ത് ഫാമിലി സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമ്മുടെ ഫാമിലി വീഡിയോസിന് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കമന്റ് ഇട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനത്തെ വീഡിയോ വേണം,
ചെയ്യുന്നത് ബോറാണ് അല്ലെങ്കിൽ സമയം കൂടുതലാണോ അങ്ങനെ സംഭവത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു ഫാമിലിയെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്ന വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകളും എന്താണോ നിങ്ങളിപ്പോ നെഗറ്റീവ് ആണെങ്കിൽ ചേട്ടൻ ഇങ്ങനെ ചെയ്യല ഇങ്ങനെ ചെയ്യും നമുക്ക് തന്നു വളരെ ഉപകാരപ്പെടും. അപ്പൊ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു, എല്ലാവരോടും നന്ദി മാത്രം. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. നമ്മുടെ ചാനല് പ്രോത്സാഹിപ്പിച്ചതും വളർത്തിയതും ഒക്കെ നിങ്ങളാണ്. ഇനിയും നമ്മുടെ ഫാമിംഗ് വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി വീഡിയോസും കണ്ടന്റ് കേറ്റിയിട്ടുള്ളതുമായി നമ്മുടെ ഈ ചാനലിനെ നിങ്ങൾ വ്യൂ തന്നും അതുപോലെ തന്നെ കമന്റ് തന്നും പ്രോത്സാഹിപ്പിക്കുമെന്ന് തീർച്ചയായും വിശ്വസിക്കുന്നു. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. ബൈ.